അടുത്ത കലാപരിപാടി അവതരിപ്പിക്കുന്നത് അനുഗ്രഹീത കലാകാരനായ രാജ്മേനോനാണ്. രാജുവിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിലെ വ്യവസായ പ്രമുഖരായ ശ്രീ കെ എസ് മേനോന്റെ പുത്രനാണ് രാജു. ബോംബെയിലെ വിദ്യാഭ്യാസമൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയ രാജു നാളെ നാട്ടിലേക്ക് യാത്രയാവുകയാണ്. ഈ മലയാളി സമാജത്തിന്റെ ഒരു സജീവ പ്രവർത്തകനായ രാജുവിന് എല്ലാ ഭാവുകങ്ങളും നേരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. Now to an exciting, delightful and captivating program by Raju Menon. Good evening, ladies and gentlemen. Hope you will enjoy the sound and this whole evening. 1, 2, 3, 4. ഒരു മലത്തോട്ടിലെ മലരുടെ തൂകിൽ മധുഗണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിൽ നിന്നിര. ഒരു മലത്തോട്ടിലെ മലരുടെ തൂകിടും മധുഗണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിൽ നിന്നിര. അഴകും വേദിയിൽ അതിനൊരു ഗാനമായി പ്രിയകരമായി ഞാനുമേ. അഴകും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുമേ. ഒരു മലത്തോട്ടിനെ മലരുകൾ തൂകിടും മധുരമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിരുന്നില. തരളിത മോഹങ്ങളൊന്ന് ചേർന്ന അതിലൊളി വീശുന്ന യാമമായിര. തരളിത മോഹങ്ങളൊന്ന് ചേർന്ന അതിലൊളി വീശുന്ന യാമമായിര. പിറന്ന നാട്ടിൽ വിരുന്ന പോരാ, പിറന്ന നാട്ടിൽ വിരുന്ന പോരാ, ഉണർന്നു പോയൊരു കൊതി തന്തിര അതിലായി മധുരവികാരങ്ങളൊന്നു ചേരിര മമ മനമാനന്ദ സാന്ദ്രമായിര. മധുരവികാരങ്ങളൊന്നു ചേരിര മമ മനമാനന്ദ സാന്ദ്രമായിര. കുളിർന്ന വാരിൽ കിളുന്ന ഭാഗം, കുളിർന്ന വാരിൽ കിളുന്ന ഭാഗം, വളർന്നു പോയി അവ ഇനിയും അതിരസമായി മാറും. ഒരു മലത്തോട്ടിലെ മലരുകൾ തൂകിടും മധുരമാകവേ നിറഞ്ഞു നിൽക്കുന്നില. അഴകും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയകരമായി ഞാനുമേ. അഴകും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയകരമായി ഞാനുമേ.
എന്താ 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 കാര്യം എന്താ സംഭവം? ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, ജീവിക്കുന്നില്ലേ? പാല പാർക്കിന് ആള് വരുന്നു, കേറുന്നു, പോകുന്നു. അതിപ്പോ താ ഓണ കിട്ടിയേക്കുന്ന എന്തിനാ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്തോണ്ട്? അതിൽ താ ചൂടാകുന്ന പെട്ടിയൊക്കെ ഞാൻ പിടിച്ചോളാം. ഇന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആയില്ലേ? എത്ര നേരമാണ് ഞാൻ അവിടെ കാത്തുനിൽക്കുന്ന അറിയാമോ? അച്ഛനെവിടെ വിഷം കൂട്ടി? ആ അതൊക്കെ പറയാം. കുട്ടം വാ, ആ കേറ്. മേനോൻ സാറ് ഒരു മാസത്തെ വിദേശ പര്യടനത്തിലാ, ബിസിനസ് ട്രിപ്പ്. എന്നിട്ടെന്താ എന്നെ അറിയിക്കഴിഞ്ഞത്? ആ കുട്ടന്റെ പരീക്ഷ നടക്കില്ലായിരുന്നോ? ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് സാറ് പറഞ്ഞു. തല ഉടഞ്ഞ് മോനിങ് എത്തിയോ? കുഞ്ഞാളങ്ങ് കുട്ടപ്പനായല്ലോ. ഞാൻ പ്രതീക്ഷിച്ചോളെ തന്നെ സുമുഖ സുന്ദരൻ. പുത്തൂരം വീട്ടിൽ ജനിച്ചോരല്ലാകം ഇതുപോലെ ഉള്ളോരായിരുന്നു. മനസ്സിലായില്ല, പറഞ്ഞ പോലെ കുട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഇവനാണ് ശിശുമകൻ, ഇവിടുത്തെ തോട്ടക്കാരൻ. അതെ, നീ ഫോസ്റ്റ് വാച്ചർ. ആരും ശിശു എന്ന് വിളിക്കും. പല തൊഴിലും കൈവശം ഉണ്ടെങ്കിലും ആള് നല്ലൊരു കലാകാരൻ കൂടിയാ. അത് കണ്ടപ്പോഴേ തോന്നി. ഗാദികൻ ബ്ലേഡ് ശിശുമതനൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു. ആയിരക്കണക്കിന് വേദികളിൽ ജലക്ഷങ്ങളെ രോമാഞ്ച കുഞ്ചുകത്തിൽ ആറാടിച്ച അനീതിക്കെതിരെ ശബ്ദം നിർത്തി ഒച്ച അറിഞ്ഞു പോയ മണിന്റെ നിറവും ഗുണവുമുള്ള കവിതകൾ. സത്യം പറഞ്ഞാൽ നിന്റെ കൂവപ്പതി ആറി പോയി. സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞിപ്പം പോടാറുണ്ട്. ഓട്ടോ അപ്പനാ. കൂട്ടന കാത്തി പസ്കാമ്പകലാപ്പക ജോളി പുസ്മാനക പൊൾത്തി. അല്ല ഇതെന്ത് പറ്റി? ആ ജാനകിയമ്മയെ ഇവരെ കണ്ടില്ല, അപ്പൊ കാപ്പി ഞാൻ തന്നെ ഉണ്ടാകാന്ന് വെച്ചു. പണ്ടൊരു ഹോട്ടലിൽ നിന്നുള്ള ചെറിയൊരു പരിചയം ഉണ്ടല്ലോ. എങ്കിൽ പിന്നെ കൃഷ്ണകുട്ടിയുടെ കാപ്പി ഒന്ന് പരീക്ഷിക്കളെ. പരീക്ഷിക്കാനൊന്നുമില്ല, എന്റെ കാപ്പി കൃഷ്ണൻ കാപ്പി ആയിരിക്കും. ഗുഡ് മോർണിംഗ് കുഞ്ഞെ. മോർണിംഗ്. കൃഷ്ണൻകുട്ടി പറഞ്ഞ കുഞ്ഞിന് റോസാ ചോടൊരു വലിയ കമ്പമാണ്. ഇതാ ഇത് പുതിയ റോസ. നമുക്ക് ഈ തോട്ടം കാര്യമായി ഒന്ന് മൂടി പിടിപ്പിക്കണം. അതിനെന്താ ചെയ്യാലോ? അടുക്കള രൂപത്തിന്റെ അഭ്യാസ പ്രകടനം നടക്കുക. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഇതാ പിടി. ഇതാ
ക്ഷമിക്കണോ? എന്തോ ക്ഷമിക്കാൻ, കല്ലെടുത്തെറിഞ്ഞിട്ട് ക്ഷമിക്കണമെന്നോ? ഞാൻ വിചാരിച്ചു ശിശുചേട്ടനാണെന്ന്. ആണെങ്കിൽ എന്താ കല്ലെടുത്തെറിയോ? അറിയാതെ. പെൺകുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. ഒരബദ്ധം പറ്റിപ്പോയി. പുതിയ തോട്ടക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ സ്വാതന്ത്ര്യം കാണിക്കില്ലായിരുന്നു. ശോഭയോ, എന്താ രാവിലെ തന്നെ? ജാനകിയമ്മയ്ക്ക് നല്ല സുഖമില്ല, ഇന്നും നാളെയും വരില്ല എന്ന് പറഞ്ഞു. ഭഗവാനെ, അപ്പൊ രണ്ടു ദിവസത്തേക്ക് ഫുഡ് പ്രോബ്ലം കാണുമല്ലോ. എന്താ മോഹം വല്ലാതിരിക്കുന്നേ? അത് ഞാൻ ശിശുചേട്ടനാണെന്ന് കരുതി ഈ പുതിയ തോട്ടക്കാരനെ. തോട്ടക്കാരനോ? ഓ, തോട്ടം സൂപ്പർവൈസർ. തോട്ടക്കാരൻ വേറെ, തോട്ടം സൂപ്പർവൈസർ വേറെ. ഈ തോട്ടത്തിന്റെ മാത്രമല്ല, മേനോ സാറിന്റെ എല്ലാ തോട്ടത്തിന്റെയും സൂപ്പർവൈസർ പുള്ളിക്കാരനാ. ആള് നമ്മളെ പോലെ നിസ്സാര പുള്ളിയൊന്നുമല്ല, നല്ല വിവരവും വിദ്യാഭ്യാസവും ചെറുപ്പക്കാരനാ. എന്റെ പേര് രാജു. എനിക്ക് കോളേജിൽ പോ സമയമായി, ഞാൻ പോട്ടെ. ആ പോക്കോ പോക്കോ. ഇന്നിച്ചിരി കുറവുണ്ട്, എന്തായാലും നാളെ രാവിലെ ഞാൻ അങ്ങ് എത്തിയേക്കാം. നല്ല സുഖമുണ്ടെന്ന് തോന്നുമ്പോ മാത്രം വന്നാ മതി. അവിടെ എന്റെ കാര്യമൊക്കെ അവർ ഭംഗിയായി നോക്കുന്നുണ്ട്. ആ എന്നാ ഇറങ്ങട്ടെ. ശരി കുഞ്ഞി. അപ്പഴ് ജാനകിയമ്മേ, ജാനകിയമ്മാണ് വരില്ല എന്നുള്ള വിവരം അവിടെ ഒന്ന് പറഞ്ഞു തരാം. ആ കൊച്ചിവിടെ അടുത്തുള്ളതാ. ഇവിടെ അടുത്തെന്ന് പറഞ്ഞു? ആ കാണുന്ന വഴിയെ വലത്തോട്ട് പോകുമ്പോ രണ്ടാമത്തെ വീട. എന്താ കുഞ്ഞ കാര്യം? ഒന്നുമില്ല. അതല്ല, എന്തോ അത് ഒന്നുമില്ലെന്നേ. രാജു, എന്താ ഇവിടെ? ജാനകിയമ്മയുടെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാന്ന് വെച്ചാ. ജാനകിയമ്മയുടെ വീട്ടിലേക്ക് നേരത്തെ കയറിപ്പോന്ന ഞാൻ കണ്ടല്ലോ. അത് പിന്നെ വല്ലാത്ത ചൂടല്ലേ? ഏയ്, എനിക്ക് തോന്നുന്നില്ലല്ലോ. എനിക്ക് എസ്റ്റേൽ കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ. അപ്പൊ യക്ഷകുട്ടി, ഈ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? അയ്യേ, അത് കുട്ടനറിഞ്ഞൂടെ? ഇല്ല, മോശം മോശം. ജനറൽ നോവലിന്റെ കാര്യത്തിൽ കുട്ട എത്ര മോശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പറയും, ഞാൻ പറഞ്ഞുതരാം. എന്നാ ഒന്ന് പറഞ്ഞേ. അതായത് ഈ പ്രേമം പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രേമം പ്രേമം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ചില ചില ഈ പ്രേമം പ്രേമം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ഇതാണോ വലിയ കാര്യമായി പറഞ്ഞുവിടുന്നത്? പ്ലീസ് വെയിറ്റ്. പ്രേമത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പ്രേമിക്കുന്ന പെൺകുട്ടിയെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, അവളുടെ സാമീപ്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചോണ്ടിരിക്കും, എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം. ഇത്രയൊക്കെ ഉള്ളു സംഭവം. ഒരു കാര്യം ചോദിച്ചാ കൃഷ്ണ സത്യം പറയൂ. അതെ, സത്യം പറയാം, സത്യം പറയാം. എന്റെ അമ്മയാണ് സത്യം, എന്റെ അച്ഛനാണ് സത്യം, ഞാൻ സത്യം പറയും. കൃഷ്ണ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അല്ല, ഉണ്ടോന്നാ ചോദിച്ചത്. ആരാ? ഒരു പെൺകുട്ടിയെ. അതാരാ? അപ്പുറത്തെ വീട്ടിലെയാ, പേരെ തിലോത്തമ. ഞാൻ തിലു എന്ന് വിളിക്കും. ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. എന്ന് പറഞ്ഞാ അത് ആർക്കും അറിയില്ല, തിലുവിൽ പോലും. ആ പിന്നെ ഞങ്ങളുടെ ബന്ധം വളരാതിരിക്കുന്നുള്ള പ്രധാന കാരണം അവളുടെ തന്തയാ, ദുർഗാദാസ്. അത് കഷ്ടമാണല്ലോ. ദേവിന് അയാൾക്ക് വേറെ കുഴപ്പം കൂടിയുണ്ട്. നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് ലോണുണ്ട്, അത് വായിച്ച് 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 അയാൾക്ക് അരവട്ടായി പോയി. എന്റെ ദൈവമേ, അയാൾക്ക് മുഴുവട്ടാക്കി തരണമേ. മോളെ തിലോത്തമേ, അപ്പൊ ഞാൻ ഓഫീസിൽ പോകും. ആര് വന്ന് കഥ തട്ടിയാലും നീ കഥ തുറക്കരുത്, ഞാൻ മുട്ടിയാൽ പോയി. ആ ഞാനിങ്ങനെ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ശബ്ദമുണ്ടാകും, അതാണ് എന്റെ അടയാളം.
മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ കഥയിൽ തട്ടെ തുറക്കരുതെന്ന്? ഞാൻ വിചാരിച്ചു. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചക്കത്തക്കത്തക്ക ഇഞ്ചക്കത്തക്കത്തക്ക. അപ്പൊ തുറക്ക, ഇപ്പൊ അടയ്ക്ക. ദുർഗാ സാറുണ്ടോ? അയ്യോ ഇപ്പൊ ഓഫീസിൽ പോയതേ ഉള്ളൂ. ഒന്ന് കണ്ടിട്ടാ വന്ന. ഇത് ഞാൻ തിരുവിന് വേണ്ടി കൊണ്ടുവന്നതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല. എങ്കിൽ ഞാൻ പോട്ടെ. ആ തിരു, ഒരു കാര്യം പറയാൻ കൂടിയാ വന്നത്. അതായത് ഇന്നാണ് ഞങ്ങൾ ഷട്ടിൽ എടുത്തോണ്ടിരിക്കുമ്പോ ഷട്ടിൽ മതിലിന്റെ പുറത്ത് വന്നു വീണു. അതെടുക്കാനായി ശിശു മതിലിൽ കയറിയപ്പോ അവനെ ഷോക്ക് അടിച്ചു. ഇപ്പൊ അവൻ ആശുപത്രിയില്ല. പിന്നീട് അവന് തിലുവിന്റെ അച്ഛനാ മതിലിൽ കൂടെ കരണ്ട് പാസ് ചെയ്യിപ്പിച്ചെന്ന്. തിലുവിനെ കരുതി ഞങ്ങളൊന്നും ചെയ്യാത്തത്. അതുകൊണ്ട് പുള്ളിക്കാരോട് സൂക്ഷിച്ചിരിക്കാൻ പറയണം. അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ ടൈപ്പ്റൈറ്റിംഗ് ക്ലാസ് ചേരാനാണ്. രാജു. ഏത് സമയത്ത് വരുന്ന സൗകര്യം? പിന്നെ ഈ സമയത്ത് വരുന്നത് എനിക്ക് സൗകര്യം. അയ്യോ ഈ ബാച്ചിൽ സീറ്റ് ഒഴിവില്ലല്ലോ. ഞാൻ കണ്ടില്ലേ വൈകുന്നേരം 5 മണിക്കുള്ള ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട്. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. ഈ ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയാൽ എനിക്ക് ജോലിയും ക്ലാസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. എന്താ ചെയ്യാ, 5 മണിക്കുള്ള ബാച്ചിലെ സീറ്റ് ഒഴിവുള്ളൂ. അത് മാത്രമല്ല വൈകുന്നേരത്തെ വെയിൽ കൊണ്ടാൽ എനിക്ക് തലവേദനയും കുടിലും വരും. ഈവനിങ് അലർജി എന്ന് പറയുന്ന ഒരുതരം പുതിയ അസുഖമാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം. ശോഭേ, ശോഭ ലോവർ പാസ്സായതല്ലേ, നാളെ മുതൽ സീനിയേഴ്സിന്റെ കൂടെ 5 മണിക്കുള്ള ക്ലാസ്സിൽ വന്നാ മതി. ചെപ്പിച്ച് രാജു, നാളെ മുതൽ ഈ സമയത്ത് വന്നോളൂ. എന്താ ആലോചിക്കുന്നത്? ഈവനിങ് അലർജി എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ അസുഖമല്ലേ? ഇതിനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം കാണും. അതുകൊണ്ട് ഞാനും 5 മണിക്കുള്ള ക്ലാസ്സിൽ വരാം. ദേവി മഹാലക്ഷ്മി രക്ഷിക്കണേ. ദൈവങ്ങളെ, ശക്തി സ്വരൂപിണി മഹാമായെ രക്ഷിക്കണേ. ഹലോ
എക്സ്ക്യൂസ് മീ, സെക്കൻഡ് പിരീഡ് ക്ലാസ്സിൽ എവിടെയാണ്? ഇല്ല അവിടെ ഇന്ന് സമരം ആയതുകൊണ്ട് ക്ലാസ്സുകളെല്ലാം വിട്ടു. ഇന്ന് സമരമാ, നേരത്തെ കാലത്ത് എല്ലാവർക്കും പോകാം. ആര് പോകാന? ഇയാൾ ഈ കോളേജിൽ പഠിക്കുകയാണ്? അതെ. ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് ഡിസി കെമിസ്ട്രി. അനിൽ സെക്കൻഡ് ഡിസി കെമിസ്ട്രിയിലല്ലേ പഠിക്കുന്നത്? അതെ. കണക്കണ്ട, ഇപ്പൊ നോക്ക, ഇപ്പൊ നോക്കണ്ട, ആ ജുബാക്കാരൻ പയ്യനെ ശ്രദ്ധിച്ചു. അവൻ അനിലിന്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? എന്റെ ക്ലാസ്സിലല്ലേ. ആ പോയിക്കോ, പോയിക്കോ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഇയാളോ? അല്ല, താങ്കൾ തന്നെ വരണം. ഞാനും വരണം. വരണം മിസ്റ്റേഴ്സ്. ഇയാൾ സെക്കൻഡ് ഡിസി കെമിസ്ട്രി എന്നല്ലേ പറഞ്ഞത്? അല്ലല്ലോ. പിന്നെ ഞാൻ സെക്കൻഡ് ഡിസി സുവോളജി എന്നല്ലേ പറഞ്ഞത്? കെമിസ്ട്രി എന്നല്ലേ പറഞ്ഞത്? അല്ല, സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോയി ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരാം. പോട്ടെ. ജാനകിയമ്മ എന്നെ അന്വേഷിക്കുന്നു പറഞ്ഞു. ജാനകിയമ്മ അല്ല, ഞാനാ ശോഭയെ കാണുന്നു പറഞ്ഞത്. രാജു? അതെ, ഒരു പ്രധാന കാര്യം ശോഭയോട് പറയാനുണ്ടായിരുന്നു. എനിക്ക് സാഹിത്യമൊന്നും വലിയ പിടിയില്ല. എന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഞാൻ വളച്ചിട്ടില്ല ശോഭയോട് പറയാൻ. സിനിമയിലും നോവലിലും ഒക്കെ മാത്രം നടക്കുന്നതാണ് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ എനിക്കുണ്ടായിരിക്കുന്നു. ശോഭയെ കണ്ട ആദ്യ നിമിഷം തന്നെ, ഇതാണ് ആഫ്രിക്കൻ റോസ്. ഇതിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന്റെ വിലയേക്കാൾ ഭംഗിയുടെ പൂവിനാണ്. പിന്നെ ഇത് എന്താ വെച്ച ഇവിടെ? അതായത് ശോഭയ്ക്ക് കുറച്ച് പൂക്കൾ വേണമെന്ന്. ഇനി പിന്നീടാകട്ടെ. എന്നാ ശരി. ആ പിന്നെ ഇതാണ് നമീബിയൻ റോസ്. കേറി വരാൻ കണ്ട ഒരു സമയം. അല്ല, എന്താ ഇവിടെ? അല്പം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചാലെന്ന് വിചാരിച്ചിറങ്ങിയതാ. എന്നിട്ട് ആസ്വദിച്ചോ? ഏയ്, തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കുളിക്കാൻ വന്നതായിരിക്കുമെന്ന്. കുളിക്കാനോ? എനിക്ക് നീന്തറിയില്ല. പുഴയിൽ കുളിക്കുന്നതിന് നീന്തറിയണമെന്നുണ്ടോ? അത് അതില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ കള്ളതൊക്കെ പറയുന്നത്? ശോഭയെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്നെയോ? അതെ,
അത് പിന്നെ ശോഭയ്ക്ക് അറിയില്ലേ? ഇല്ല, ഞാനിങ്ങനെ ശോഭയുടെ പുറകെ നടക്കുന്നത് എന്തിനാണെന്ന് ശോഭയ്ക്ക് അറിയില്ലേ? എന്നാലും ഞാൻ പറയാം, ശോഭയെ ഇഷ്ടമുള്ളതുണ്ട്. ശോഭയെ ഞാൻ വളരെ വളരെ ഇഷ്ടപ്പെടുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ, ശോഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. എങ്കിലും നോക്കട്ടെ, ഈ പുഴയിലൊന്ന് ചാടാമോ? കുളിക്കാൻ എനിക്ക് നീന്തറിയില്ല. രാജു ടൈപ്പ് ചെയ്തോ? ചെയ്തു. ഇല്ല, എവിടെ നോക്കട്ടെ? അത് ടീച്ചർ, കൂടുവിട്ടു എന്നിൽ നിന്നും ഓടിരുന്നല്ലോ.
കത്തിയ ഒരു പൂമിനാവി നിറമാല കാത്തി വന്നു സ്നേഹം പൂത്തുലഞ്ഞു ഒന്നായിരുന്നു ആടിരുന്നല്ലോ ശോകം കൂടുവിട്ടു എന്നിൽ നിന്നും ഓടിരുന്നല്ലോ ഈ ടാബ്ലറ്റ്സ് കൂടി വാങ്ങിച്ചു കൊടുക്കണം. ഐ ആം സോറി മിസ്റ്റർ കുമാരൻ നായർ, രണ്ടു മൂന്ന് മാസം കൂടി നിങ്ങളിവിടെ കഴിയേണ്ടി വരും. നാട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലായിരിക്കും. വീട് പൂട്ടിയിട്ടിട്ട് മാസം രണ്ടായി. അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ വൈഫിന്റെ ഓപ്പറേഷൻ നടത്തുന്നത് വളരെ റിസ്കിയാണ്. ബോധം വന്നാലുടനെ മോനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും. അതെ, ചെറുമോളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്റെ വാശിയാണ് എല്ലാത്തിനും കാരണം. അന്നേ ശ്രീധരനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് തെറ്റിദ്ധാരണ മാറ്റേണ്ടതായിരുന്നു. എങ്കിലൊരു പക്ഷേ ഞങ്ങളുടെ ചെറുമകളെ വളർത്താനുള്ള ഭാഗ്യമെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാനെ. എന്റെ മകനെയും ഭാര്യയും ഞാൻ കൊന്നു എന്നാണ് ശ്രീധരനും വിശ്വസിക്കുന്നത്. മകന്റെ വിവാഹത്തിന് ഞാൻ ആദ്യം എതിരായിരുന്നു എന്നുള്ളത് സത്യമാണ്.
പക്ഷേ ഇങ്ങനെ നെർവസ് ആയാലും എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറും. ഇന്നല്ലെങ്കിൽ നാളെ ശ്രീധരൻ തന്നെ ചെറുമോളെ കൂടെ നിങ്ങളുടെ അടുത്ത് വരും. ആ ഇത് വിക്രമൻ, എന്റെ ഒരു ബന്ധുവാ. എന്റെ എസ്റ്റേറ്റുകളുടെയും മറ്റും കാര്യങ്ങൾ നോക്കുന്നത് വിക്രമനാ. അയാം മാധവൻ കുട്ടി, ഡോക്ടർ. ഇത് വിക്രമന്റെ മകൻ സതീശൻ. നമസ്കാരം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി. രാധാകൃഷ്ണന്റെ മകളുടെ വിവരം വല്ലതും കിട്ടിയോ? ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മുത്തശ്ശൻ സമാധാനമായിട്ടിരിക്കണം. കുട്ടിയെ കണ്ടുപിടിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. രുക്മിണിയുടെ ഓപ്പറേഷൻ കഴിയുന്നതുവരെ ഇവിടെ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാവണം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് മടങ്ങാം. മുത്തശ്ശനിതൊക്കെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അല്ലേ ഡാഡി? അതെ ഡാഡി, നമുക്കൊന്ന് മുത്തശ്ശിയെ കണ്ടിട്ട് പോകാം. ഇതെന്താ വീണ്ടും? രാവിലെ തമ്മിൽ കണ്ടതല്ലേ? എത്ര കണ്ടിട്ടും എനിക്ക് മതിയാകുന്നില്ല. നാട്ടുകാർ മുഴുവനും അറിഞ്ഞോട്ടെന്നായിരിക്കും. അറിഞ്ഞാ നമുക്കെന്താ? എന്റെ വിഷമം എനിക്കേ അറിയൂ. വിഷമമോ? എനിക്ക് ഏത് നേരവും ശോഭയെക്കുറിച്ച് ഓർക്കാനേ സമയമുള്ളൂ. മനസ്സിലെപ്പോഴും ഈ രൂപം, കാതിലെപ്പോഴും ഈ ശബ്ദം. കൊള്ളാം. സാഹിത്യം വലിയ പിടിയില്ല എന്ന് പറഞ്ഞിട്ട്? സാഹിത്യമല്ല, സത്യമാണ്. ഞാൻ പോട്ടെ, സമയമായി. അശോഭ, നമ്മൾ ഇത്രയും അടുത്തെങ്കിലും പല വിവരങ്ങളും അന്യോന്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി ശോഭയോട് പറയാം. അതിനല്പ സാവകാശം തരണം. അതെന്താ? അത് പിന്നെ പറയാം. ആദ്യം ശോഭ പറയൂ, ശോഭയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ അപ്പൂപ്പനും മാത്രം. ശോഭയുടെ അച്ഛനും അമ്മയും? എന്നെ തനിച്ചാക്കിയിട്ട് അവർ. ഐ എം സോറി. അതുപോട്ടെ, എന്നെ ഇതൊരു വീട്ടിലേക്കൊന്ന് ക്ഷണിക്കുകയും ചെയ്തില്ലല്ലോ. രാജുവിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കണോ? അത് ശരിയാണല്ലോ. ശരി, എന്ന് ശോഭ വയ്ക്കോളൂ. നാളെ കാണാം, ഇതേ സമയം ഇതേ സ്ഥലം. കിളവന് ചെറുമോളെ കാണാതെ ഉറക്കം വരുന്നില്ല എന്ന്. സ്വന്തം മോനെയും മരുമകളെയും ലോറി ഇടിച്ചു കൊല്ലുമ്പോൾ ആലോചിക്കണമായിരുന്നു. ആ പെണ്ണിന്റെ വിവരമെല്ലാം കിട്ടിയോടാ? ഈ പട്ടണത്തിലുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അല്ല ഡാഡി, കണ്ടുപിടിച്ചു കഴിഞ്ഞ അടുത്ത പ്ലാൻ? കാട്ടാനകളെ തളച്ചിടാൻ കഴിവുള്ള എനിക്ക് ആട്ടിൻകുട്ടികൾ ഒരു പ്രശ്നമല്ലടാ. ആ ഏതായാലും അതിനെപ്പറ്റി നീ ഇപ്പൊ ബോധ ചെയ്യണ്ട. മൂപ്പരുടെ സ്വത്തെല്ലാം നിന്റെ പേരിലാക്കുന്ന കാര്യം ഞാനേറ്റു. ഡാഡി, യു ആർ വെരി സ്വീറ്റ്. മോനെ, സോഡാ ഒഴിക്കുന്നതാ നല്ലത്. അതിപ്പോ ഡാഡിക്ക് തോന്നും, എന്റെ പ്രായം ഇതല്ലേ. മോളെ, ചന്ദന്റെ കത്ത അടുത്ത മാസം അവനും കൂടെ വരണ്ടത്രേ. ഈ വരവിന് നിന്നെ കല്യാണം കഴിച്ചോണ്ട് പോകാനാ അവന്റെ പരിപാടി. അവൻ പറയുന്നത് ശരിയാ, നിന്റെ വിവാഹം ഇനി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. എനിക്കാണെങ്കിൽ പ്രായമായി. ഇനി എത്ര കാലം വെച്ചാ? നിന്റെ അമ്മയ്ക്കുണ്ടായ ഗതി നിനക്കുണ്ടാവാൻ പാടില്ല. ആ ചന്ദ്രനും കൂടെ വന്നോട്ടെ, എന്റെ എല്ലാ പ്രതീക്ഷയും അവനില്ല. ദൈവമേ, ജനൽ ഓന്നിട്ടാണോ പെൺകുട്ടി ഡ്രസ് ചെയ്യുന്നത്? മോളെ, വിഷം തേച്ച കണ്ണാടി എന്ന നോവലിലെ നായിക ഇതേപോലെ നിൽക്കുമ്പോഴാണ് കാതകൻ വിഷം പുരട്ടിയെ കത്തിയെറിഞ്ഞു കൊല്ലുന്നത്. അടുത്തോടി അടുത്തോടി ഓടി. എടാ കാതക, ഇറങ്ങി വാടോ. ഏ
എന്താ കാര്യം? താഴെ പറയാ. എന്തിനാണ് ദൈവമേ? ഒട്ട് മൂത്തായിരിക്കും. നമസ്കാരം. കുന്തം. ആ കുന്തമെങ്കിൽ കുന്തം. മര്യാദക്ക് നടന്നില്ലെങ്കിലേ തന്റെ പല്ലി അടിച്ചു ഒഴിക്കും. മര്യാദക്ക് നടന്നില്ലെങ്കിലല്ലേ ആരുമില്ല. ടെറസിന്റെ മുകളിലുള്ള എക്സസൈസ് ഉണ്ടല്ലോ, അതിനി നിർത്താം. ചേട്ടാ, എന്റെ മകളുടെ വീട്, എന്റെ മകളുടെ ടെറസ്, എന്റെ സ്വന്തം ബോഡി, ഞാൻ എക്സസൈസ് എടുക്കുന്നു, അത് ചോദിക്കാൻ താരാരാ? സൂക്ഷിച്ച് സംസാരിക്കണം. താൻ എക്സസൈസ് എടുക്കുന്നതേ എന്റെ മകൾക്ക് ശല്യമാണ്. മകളോട് ഇങ്ങോട്ട് നോക്കണ്ടെന്ന് പറയണം. എനിക്ക് താഴെ നിർത്തൂടെ? എവിടെ വെച്ച് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ശരി, എന്നാലത് കണ്ടിട്ട് തന്നെ കാര്യം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. തന്റെ എക്സസൈസ് അവിടെ വെച്ച് ആക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യും. വരട്ടല്ലേ, വരട്ടല്ലേ, വരട്ടല്ലേ. അതെ, കത്തക്കയം ക്യാമ്പിൽ നിന്ന് എന്നോട് വായിച്ചിട്ടു. അതിലൊരു കഥാപാത്രത്തെ പോലീസുകാരാണ് ഇടിച്ചു കൊല്ലുന്നത്. എന്നാലേ, അയൽവാസിയുടെ ഘാതകൻ എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ? അതിലെ ഡ്രൈവറാ അയൽവാസിയെ കുത്തിക്കൊല്ലുന്നത്. നമുക്ക് പോലീസ് സ്റ്റേഷൻ വെച്ച് കാണാം. സാറോ ഇല്ല, അവിടെ തന്നെ അവിടെ തന്നെ പോവാ. എന്നെയാ പേടിപ്പിക്കാൻ വരുന്നത്? ഇനി അത് പോലീസ് സ്റ്റേഷനിൽ പോവൂ. കുട്ടാ കുട്ടാ, അയ്യോ വിഷമിട്ട് വിഷമിക്കായിരിക്കും, നമുക്ക് വഴി ഉണ്ടാക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എസ് ഐ ആണോ? എസ് ഐ ഇല്ല, ഇത് ഞാനാ. ആ ട്രബിൾ ബാലമ്പിള്ള. ഹെഡ് കോൺസ്റ്റബിൾ ബാലമ്പിള്ള. അതൊരു സീരിയസ് പ്രശ്നം. പോലീസ് സ്റ്റേഷന്റെ രഹസ്യം ചോർത്തുന്ന ഗൂഢസംഘത്തിൽപ്പെട്ട ഒരാള് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഒരു നിമിഷം. സ്വർണ ഫ്രെയിമുള്ള ചെറിയ കണ്ണട. സ്വർണ ഫ്രെയിമുള്ള ചെറിയ കണ്ണട. ഏയ്, കഴുത്തിലൊരു ഗോൾഡ് ചെയിൻ ഉണ്ട്. ഇതിപ്പോ ചെയിൻ ഉണ്ട്. വേഷം ഷർട്ടും പാൻസും. പാൻസും ഷർട്ടും. കഴുത്തിലൊരു ബോണ്ട് പോ. അതേന്നെ, ഒരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കും. ബട്ടർഫ്ലൈയോ? പച്ചി അണ്ണ, പച്ചി പച്ചി പക്ഷി പക്ഷി. നെറ്റിയിലേ ഒരാളുണ്ട്, സംസാരിക്കുമ്പോ കൈ ഇതെങ്ങനെ ചലിച്ചോണ്ടിരിക്കും. ഏ അല്ല, ഒരു പ്രത്യേക രീതിയിൽ ചലിച്ചോണ്ടിരിക്കും. കൈ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കൂ. നക്സലേറ്റോ? അയ്യോ, അത് ശരി. പോലീസ് സ്റ്റേഷന്റെ വിവരങ്ങൾ ശേഖരിച്ച് ആക്രമിക്കാനാണ് പരിപാടി. അട, നിങ്ങളാരാ? നിങ്ങളാരാ? ഏ ഏ, ഞാനോ? ഞാൻ ആരാന്നോ? ഞാൻ ആരാ? അതെ, ഞാനേ എസ് ഐയുടെ ഫ്രണ്ടാ. അത് ശരി, എസ് ഐയുടെ ഫ്രണ്ടാണല്ലേ. അദ്ദേഹം ഇവിടെ ഇല്ല. ഓക്കെ കുട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരണ്ണ? അയ്യോ, എന്റെ ശുക്രദശ തെളിയാൻ പോകുന്നതാ. ഒരു മെഡലിനുള്ള കോള് തെളിഞ്ഞു വന്നിട്ടുണ്ട്. സാർ, ഈ രാജ്യത്ത് നീതി നടക്കുന്നുണ്ട്, ന്യായം നടക്കുന്നുണ്ട്. ഇവിടെ ആകെ ഒരു അഴിച്ചുപണി ആവശ്യമാണ്. നിലനിലല്ലേ, നിന്നെ ഞാനൊന്ന് അഴിച്ചു പണിയുന്നുണ്ട്. സ്വർണ്ണ ഫ്രെയിമുള്ള ചെറിയ കണ്ണട, പാന്റും ഷർട്ടും നെറ്റി ചളിഞ്ഞിട്ടുണ്ട്. ചെയിന് കട്ടൂട ഉള്ളിലുണ്ടെന്ന. അതാ
ഒരു പൗരന് ഭരണഘടന വിഭാവന ചെയ്യുന്ന രീതിയിലുള്ള സംശയമില്ല, സംസാരിക്കുകയും ആവശ്യമില്ലാതെ കൈകൽപ്പിക്കുന്നുണ്ട് ആളവൻ തന്നെ. സാർ, ഞാനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ അകപ്പെടാതിരിക്കും? രക്തരൂക്ഷിതമായ ഒരു കർമ്മ പരിപാടി എന്റെ മനസ്സിൽ അവിടെ പോയി. സംശയമില്ല, പുള്ളിയവൻ തന്നെ. സാർ, സൈസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടെറസ് ബോംബൂച്ച് തകർക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അണ്ണാ, ഈ സംഗതി ആദ്യം വശക്കേടാണല്ലോ. വശക്കേടോ? എസ് ഐ ഇല്ല ഇവിടെ. കണ്ടോ, ചുറ്റും നോക്കുന്നത് കണ്ടോ? എസ് ഐ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വരാം. അല്ല, എങ്ങനെ അങ്ങ് പോയാലോ? എന്താ കാപ്പി കുടിച്ചോണ്ട് പോ. അയ്യോ, എനിക്ക് വേണ്ട, ഒരു ചായ. ഞാൻ കുടിച്ചിട്ടാ വന്നത്. എന്ത്? അല്ല, ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നതല്ലേ, ചായ കുടിച്ചോണ്ട് പോവാ. അതിനിപ്പോ ഇൻസ്പെക്ടർ ഒന്നും വേണമെന്നില്ല. ഞാൻ വെറുതെ ഇവിടെ ഒന്ന് ചുറ്റി കാണാലോ എന്ന് വിചാരിച്ചിട്ട് വന്നു മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത നിങ്ങളല്ലേ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു ധാരണയില്ല, നക്സൽ രാമു എന്ന നോവലിൽ. അതേടാ, നോവല് വായിച്ച് നീ പലതും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അയ്യോ, നമ്മുടെ രാജുകുഞ്ഞു അയൽവാസിയാണ്, ഒന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ, എന്താ സാറേ ഇത്? സാറേ, എന്താ ഇത്? ആള് മഹാപെശ. സാറ് തെറ്റിദ്ധരിച്ചിരിക്കുക, ഇദ്ദേഹം ഒരു സാധുവും പരമപരോപകാരിയുമാ. അയ്യോ, ക്ഷമിക്കണം, സാറിന്റെ പേരെന്താ? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? കിട്ടാനത് കിട്ടിയില്ലേ സാറേ? പിന്നൊരു കാര്യം ആരും പുറത്തറിയണ്ട കേട്ടോ. സാറേ, ഇദ്ദേഹം വലിയ ഉദ്യോഗസ്ഥനാ, ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ തൊപ്പിപ്പോയത്. പിന്നെ ഫോൺ ചെയ്ത ഞാനല്ല കേട്ടോ, ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. അതേ മീശയിൽ മഷി. ഇതേ സാറേ, പോവാ, വാ പോ, വരട്ടെ. കുട്ടാ കുട്ടാ, എന്നെ ആദ്യം വിട്, എന്നെ ആദ്യം വിട്. ഗുഡ് ഈവനിങ് സാർ. യെസ്, മെനു സ്പീക്കിംഗ്. ഏ, ഇന്നോ? ഇന്ന് വേണ്ട, നാളെ വന്നോളൂ. ഇന്നിവിടെ ചെറിയൊരു പാർട്ടി ഉണ്ട്. അതെ, ക്ലബ് മെമ്പേഴ്സിനെല്ലാം ഒരു നിർബന്ധം. ഫോറിൻ ട്രിപ്പ് കഴിഞ്ഞ് എത്തിയ പ്രമാണിച്ച് ഞാനൊരു പാർട്ടി കൊടുക്കണമെന്ന്. അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അതെ, ഓക്കെ. ഹലോ ഹലോ, അറേ എന്താ? ഞാന് എന്താ എന്താണ് ഇവിടെ ഒരു ജോലി? എംപ്ലോയ്മെന്റ് ജോലി. ഇപ്പൊ ഇവിടെ പാറ്റിരിക്കുന്നു. ഇവിടെയാ പോയാ? ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതാ, ഇതെന്റെ മീശയാ. മീശയോ? ഇതോ പാറ്റ മീശയോ? പാറ്റ മീശ. ഇതുകൂടെ കഴിഞ്ഞ എന്റെ ജോലിയെല്ലാം തീർന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ചു പോ. നല്ല കളിയായിപ്പോയി, ഭക്ഷണം കഴിക്കാതെ രണ്ടുപേരോടും സ്ഥലം വിട്ടു വരുന്നു. കണ്ടു പഠിക്കലേ വെച്ച്.
മോനെ കണ്ടില്ലല്ലോ. രാജു, മോനെ രാജു. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ കഴിയും. മീറ്റ് മൈ സൺ രാജു. ഹലോ, ഇത് മിസ്റ്റർ ജോസഫ്. ഹലോ. ഹായ് ഹാൻസം. ഹായ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷമായി? നത്തിങ്. കലാപരിപാടികളൊന്നും തുടങ്ങാറായിട്ടില്ലേ? കലാപരിപാടികളോ? രാജുവിന്റെ ഡാൻസ് എനിക്കിന്ന് കണ്ടേ പറ്റൂ. കമ ഓൺ, പ്ലീസ് ഗോ അഹെഡ്. താങ്ക് യു അങ്കിൾ. താങ്ക് യു. കമ ഓൺ. മദ്യപാനം ഇപ്പോഴൊന്നും അവസാനിക്കുന്ന മാറ്റില്ല. നമുക്ക് മുകളിൽ പോയിരുന്നു സംസാരിക്കാം. വരും. വരുന്നേ, കം ഓൺ. ഇതൊന്നും തരാൻ വേണ്ടി എത്ര ദിവസം എന്നെ കാത്തിരിക്കുന്നു. ഹായ് രാജു, എന്താ ഇവിടെ? ഒന്നുമില്ല. പിന്നെ വരും, നമുക്ക് ക്യാന്റീനിലേക്ക് പോവാം, അവിടെ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ. കം ഓണിയാ. രണ്ട് കൂൾ ഡ്രിങ്ക്സ്. എന്താ ഇങ്ങോട്ടൊക്കെ? ഒന്നുമില്ല, വെറുതെ. മിസ്റ്റർ റോമിയോ പെൺകുട്ടികളൊക്കെ കാണാൻ ഇറങ്ങിയതായിരിക്കും. അല്ല, ഞാൻ ബോംബെയിലുള്ള കുട്ടികളാണോ അതോ കേരളത്തിലുള്ള കുട്ടികളാണോ? കാണാൻ ഭംഗി. അത് എല്ലാരും കൊള്ളാം. കൊള്ളാം. വെരി ക്ലെവർ റിപ്ലൈ. എക്സ്ക്യൂസ് മീ. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. അല്ല, കേട്ടേ പറ്റൂ. ശോഭ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു ധാരണയില്ല, എന്നെ വിടൂ, ഞാൻ പോട്ടെ. ഏ മിസ്റ്റർ, എന്താ ഇത്? ഏ ശോഭ, ആരാത്? എനിക്കറിയില്ല അജയ്, ഇയാൾ വളരെ നേരം എന്നെ ശല്യപ്പെടുത്തുകയാണ്. ഷെറാ, നമ്മളൊക്കെ മഫന്മാരെന്ന് വിചാരിച്ചോ? അല്ല, പുറത്തുനിന്നൊരുത്തും കോളേജ് കയറി വന്നിട്ടേ. റാ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ ഒന്നും പറയണ്ട, നിന്റെ എല്ല് ഞങ്ങൾ. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഒന്നും കേൾക്കണ്ട.
കുറച്ച് കാശുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പാവപ്പെട്ട പെൺകുട്ടികളെ വരയിടാൻ. അനാവശ്യം പറയരുത്, ഞാനും കോളേജിലൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. എന്നിട്ടാണോ മോനെ നമ്മളെയൊക്കെ ആസാക്കി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഏ മോനെ, നേതാവിനോട് മാപ്പ് പറഞ്ഞിട്ട് തലങ്കലേക്ക്. എന്താണ് നോക്കുന്നത്? പറ മാപ്പ്. കൈയിടാ. എടുത്തില്ലെങ്കിൽ Don't try the persons. അവന്റെ ഒരു ഇംഗ്ലീഷ്. എനിക്കൊന്നും കേൾക്കണ്ട, എന്നെ ഇത്രയും നാൾ വഞ്ചിക്കുകയായിരുന്നല്ലേ. ശോഭ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. രാജു ഇവിടെ നിന്നും പോയില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് നിന്ന് നിലവിളിക്കും. ഓ, ഞാനിപ്പോ പോവാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് കൂടി ശോഭ കേൾക്കണം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മൾ എന്നും കാണാറുള്ള കിളിമരത്തിന്റെ ചോട്ടിൽ ഞാൻ കാത്തു നിൽക്കും. ശോഭ വരുന്നവരെ ഞാൻ അവിടെ തന്നെ നിൽക്കും. ോ ചെല്ലക്കുരുവീ
ആറും കോളും വാനിൽ നിന്നും മാറുന്നുണ്ടല്ലോ, തങ്കത്തേരിൽ തിങ്കൾ കല പോരുന്നുണ്ടല്ലോ, പനി നീർ പോകും ഒരു പൂങ്കാറ്റും ഇരുളും എളിയും ഉലകിൽ എല്ലാം പിന്നെയും തുടർന്നു പോകും, ഓളം പിന്നെ തീരം തേടിയണയുകയില്ലേ ചെല്ലക്കുരുവി, നീയെന്നും ചില്ലിട്ട മോഹം എല്ലാമേ ശോഭയെ തിരക്ക് നടക്കുകയായിരുന്നു. എന്തു പറ്റി? ഇന്നലെ കണ്ടില്ലല്ലോ. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. എന്തിനാ കുട്ടി എന്നോട് വിളിച്ചു കളിയില്ല? രാജു എന്നോട് എല്ലാം പറഞ്ഞു. ശോഭ രാജുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ശോഭ കരുതുന്നത് പോലെ ഞാനും രാജുവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ കാരണം ഒരു ബന്ധം തകരാൻ പാടില്ല എന്ന് കരുതിയ ഞാൻ ഇവിടെ വരെ വന്നത്. ഇനി എന്നാ ശോഭയുടെ ഇഷ്ടം പോലെ. മൈ വേണ്ട, നിങ്ങളുടെ പിണക്കൊക്കെ തീർന്നിട്ട് ഞാൻ വീണ്ടും വരാം. ഓൾ ദി ബെസ്റ്റ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് കൂടി ശോഭ കേൾക്കണം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മൾ എന്നും കാണാറുള്ള കിളിമരത്തിന്റെ ചോട്ടിൽ ഞാൻ കാത്തു നിൽക്കും. ശോഭ വരുന്നവരെ ഞാൻ അവിടെ തന്നെ നിൽക്കും. എന്റെ പേര് ശ്രീധരൻ എന്നല്ല. ഇല്ല ശ്രീധര, പ്രായമായെങ്കിലും കണ്ണിന് ഓർമ്മയ്ക്കും തകരാറൊന്നും വന്നിട്ടില്ല. അല്ല, ഞാൻ ശ്രീധരനല്ല, എനിക്ക് നിങ്ങളെ പരിചയമില്ല. എത്ര കാലം നടന്നു, എവിടെല്ലാം അന്വേഷിച്ചു, ഒടുവിൽ ഈശ്വരനാണ് നിന്നെ എന്റെ കൊണ്ട് കൊണ്ടെത്തിച്ചത്. എനിക്കിതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ സമയമില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. ശ്രീധരനെ അന്വേഷിച്ചുകൊണ്ട് വന്നില്ല. ശ്രീധര മനസ്സിലായോ?
ആരാണ്? പറയാത്ത പോകാനല്ലേ പറഞ്ഞത്? എന്ത് വേണം? ശ്രീധര, ഞാൻ അവളെ പിടിച്ചോണ്ട് പോവാൻ വന്നതല്ല. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം നീ അവളെ എന്റെ കൂടെ അയക്കണം. എന്തിനാ കൊല്ലാനോ? നീ ഇപ്പോഴും അത് തന്നെ വിശ്വസിക്കുന്നില്ലേ? ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ചു എന്ന് കരുതി സ്വന്തം മക്കളെ ആരെങ്കിലും കൊല്ലാറുണ്ടോ? അത്രയ്ക്ക് ദുഷ്ടനാണോ ശ്രീധരാമാൻ? വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സ്വയം കെടുത്താതെ ഇവിടെ നിന്ന് പോയി തന്നാ മതി. മേലാൽ ഇങ്ങോട്ട് കിടക്കുകയായി. നടന്നത് എന്തൊക്കെയാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നീ മനസ്സിലാക്കും. നീ മോളെ വിളിക്ക്, എനിക്ക് അവളോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇവിടെ ഒരു മോളേ ഉള്ളൂ, അത് എന്റെ മോളുടെ മോള. ആരും അവകാശം പറഞ്ഞുകൊണ്ട് വരണ്ട. ശ്രീധരാ, രുക്മിണിക്ക് വളരെ കൂടുതലാണ്. കൊച്ചുമോളെ കാണണമെന്ന് പറഞ്ഞ് അവള് വല്ലാതെ ബഹളം കൂട്ടുന്നുണ്ട്. ഇതുവരെ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ ആളെ വിളിച്ചു കൂട്ടണോ? വയസ്സുകാലത്ത് കണ്ടവന്റെ കൈ കൊണ്ട് യാതൊന്നും ജാതകത്തിലുണ്ടോ? ഞാൻ പൊക്കോളാം. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഒന്ന് കണ്ടോട്ടെ ശ്രീധര. ദേ ഇനി എന്റെ സ്വഭാവം മാറും, ഇറങ്ങിപ്പോ. ആ കിളവൻ സംഗതികളെല്ലാം വീണ്ടും വഷളാക്കി. എന്തുണ്ടായി? സ്വത്തെല്ലാം ചെറുമകളുടെ പേരിൽ എഴുതി വെച്ചു. അപ്പോൾ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയുമല്ലോ. ഇനി ആ കിളവനെ ജീവനോട് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അതിന് സമയമായിട്ടില്ല. നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിക്കാറായില്ലല്ലോ. പിന്നെന്താണ് ഒരു വഴി? ആ പെണ്ണിനെ നീ വിവാഹം കഴിച്ചാലും മതിയല്ലോ. എടാ മോനെ, ബൈ ഹൂക്ക് ആർ ക്രൂക്ക് ഈ സ്വത്തെല്ലാം നമ്മുടേതാക്കണം. സ്വത്തിനെ മോഹിച്ച് മാത്രം ഞാൻ പറയുന്നതല്ല. കുമാരൻ നായരുടെ തറവാട്ടുകാരോട് നമുക്കുള്ള പകയ്ക്ക് കൊല്ലങ്ങളോളം പഴക്കമുണ്ട്. ആ ഇതാണ് ആ പെണ്ണിന്റെ അഡ്രസ്. ഒരച്ഛൻ എന്ന നിലയിൽ അവളെ എങ്ങനെ വശപ്പെടുത്തുമെന്ന് കൂടി പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ശരിയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ശോഭ വിളയിൽ ഹൗസ്. മുജ്ജമ്മ സുഹൃതമാണെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു ഡാഡിയെ കിട്ടിയത്. ഓ എന്റെ ശോഭയെ. എന്താ അച്ഛാ? ആ മോളെ, ഇനി റിസൾട്ട് അറിയുന്നവരെ ടൈപ്പിന് പോണ്ടല്ലോ. അതുവരെ നീ തനിച്ചേ ഇവിടെ കാണും. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ഒരു കാര്യം, വീടിന്റെ പുറകുവശം ഞാൻ പൂട്ടി, മുൻവശം പൂട്ടി താക്കോല് കൈ കൊണ്ടുപോകാൻ പോകുന്നു. അയ്യോ അച്ഛാ. നീ എന്തിനു പേടിക്കണു? ഇതിനകത്ത് ബാത്റൂം ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നിനക്ക് പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആ പിന്നെ വേറൊരു കാര്യം. ഞാനത് പറയാൻ മറന്നുപോയി. ഇനി ഈ റബ്ബർ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് ഈ ഇലക്ട്രിക് സ്വിച്ചുകളൊക്കെ ഇടാവൂ. ഇലക്ട്രിക് കില്ലർ എന്ന നോവലിൽ മനസ്സിലായി. ഈ വീട് ഇങ്ങനെ പൂട്ടണോ അച്ഛാ? പൂട്ടണം, അത് ഞാനാ തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ ദിവസവും ക്ലാസ് കട്ട് ചെയ്ത് വരുന്നത് അപ്പൂപ്പനെങ്ങനെ പറഞ്ഞാൽ? പിന്നെ മൂപ്പിൽ സ്നേഹം നോക്കാനല്ലേ നേരം. ഇരിക്കെ കൊള്ളാം. നമ്മുടെ റൊമാൻസ് വളർന്നു വളർന്ന് പബ്ലിക്കിന് മുന്നിൽ വെച്ച് വരികയോ? ഒരു കുഴപ്പമില്ല, ആരും ഇപ്പൊ ഇതുവഴി വരാൻ പോണില്ല. ആ കൈ കാണിക്ക്, ആ കൈ കാണിക്ക്. ഇതാണ് ലൈഫ് ലൈൻ, ആയുർരേഖ. ഹസ്തരേഖ ശാസ്ത്രമൊക്കെ ആര് പഠിപ്പിച്ചു? ആരും പഠിപ്പിച്ചതല്ല, ഞാൻ സ്വയം പഠിച്ചതാ. ഈ രേഖ പ്രകാരം ശോഭ 102 വയസ്സ് വരെ ജീവിച്ചിരിക്കും. 102 വയസ്സോ? ഇത് ലവ് ലൈൻ. ഈ പ്രേമരേഖ പ്രകാരമാണ് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്രേമരേഖ? അങ്ങനെ ഒരു രേഖയെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ആ എന്നാ ഇപ്പൊ കേട്ടോളൂ. അയ്യോ, ഈ രേഖയ്ക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ. എന്താണ്?
ഈ രേഖ അനുസരിച്ച് ശോഭ ഇഷ്ടപ്പെടുന്ന ആളെ വിവാഹം കഴിക്കാൻ ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാവില്ല. പെൺകുട്ടികളായാലും ഇതുപോലെ സ്മാർട്ട് ആയിരിക്കണം. ഐ ലൈക്ക് ഇറ്റ്. എന്നെ മനസ്സിലായില്ല അല്ലേ? എന്റെ പേര് സതീഷ്. ശോഭ എനിക്കറിയാം. ആ ഇനി വന്ന കാര്യം പറയാം. വിദ്യാഭ്യാസമുള്ള കുട്ടി ആയതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ സെൻസ് ശോഭയ്ക്ക് എളുപ്പം മനസ്സിലാവും. ആ പിന്നെ ഈ പീക്കിരി പിള്ളേരെ മാതിരി പ്രേമമൊന്നും പറഞ്ഞു നടക്കാൻ എനിക്കറിയില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. ശോഭ എനിക്കിഷ്ടമാണ്. ഞാൻ ശോഭയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ശോഭയ്ക്ക് ഷോക്കായി പോയല്ലേ? ഐ ആം വെരി സീരിയസ്. ശോഭയുടെ അപ്പൂപ്പനാണല്ലേ? അപ്പൂപ്പനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. ഞാൻ വന്ന് വാ, അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. വാ അപ്പൂപ്പ. ആരോരുമില്ലാത്തൊരു അനാഥനാണ് ഞാൻ. ഇവിടെ അടുത്തുള്ള ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു. ഭാര്യ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ശോഭ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു. അതിന് അവളുടെ വിവാഹം വേണ്ട. അങ്ങനെ ഉടനെ ഒരു തീരുമാനം എടുക്കണ്ട. ഞാൻ പോയിട്ട് പിന്നീട് വരാം. ഞാൻ വരട്ടെ. ഞാൻ പോയെന്ന് ശോഭയോട് പറഞ്ഞേക്കണേ അപ്പൂപ്പ. ഞാൻ വരട്ടെ. എന്താ അച്ഛാ ഇത്ര നേരം വൈകിയത്? മോളെ എനിക്കൊരു അബദ്ധം പറ്റി. എന്താ? എല്ലാ താക്കോലും കളഞ്ഞുപോയി. അയ്യോ അച്ഛാ, പിന്നെ എങ്ങനെ അകത്ത് വരും? അതാ ഞാനിപ്പോ ആലോചിക്കണേ. എങ്കിൽ നമുക്ക് പൂട്ടടിച്ച് പൊളിച്ചാലോ? അതത്ര എളുപ്പമല്ല. മാത്രമല്ല ആ പൂട്ട് വളരെ വില കൂടിയതാണ്. പിന്നെ എന്ത് ചെയ്യും? എന്തായാലും ഞാൻ അതിനകത്ത് വരും. ഓരോരുത്തന്മാര് ഊമൊക്കെ തയച്ചോളും. പട്ടാപ്പകൽ മോഷണം, മോഷണ ശല്യം പെരുകുന്നു, തീവട്ടി കൊള്ളയെന്നൊക്കെ. ഇതൊക്കെ എഴുതി വിടാൻ കുറെ പത്രക്കാരന്മാര്. അവന്മാർക്ക് അങ്ങ് എഴുതി വിട്ടാ മതിയല്ലോ. ബാക്കിയുള്ള നമ്മളെ പോലെയുള്ള ആളുകളാണ് കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നാ ഏവനെങ്കിലും വന്ന് ചിക്കണമല്ലേ? ചിക്കുവണ്ണ എനിക്കൊരു മെഡലും. അതാ വീട്ടിന്റെ മുകളിൽ മെഡലോ. ഇതാണ് മോളെ നിന്റെ അച്ഛൻ ദുർഗാദാസ്. ഡിറ്റക്റ്റീവ് നോവലുകൾ വായിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ആ പിള്ളേ ഏനിയും കൊണ്ടുവന്നാണല്ലോ മോഷണം. പാന്റും ഷർട്ടും ഉണ്ടല്ലേ? പ്ലെയിനിൽ വന്ന് ഓരോരുത്തന്മാർ മോട്ടിക്കുന്നു. പിന്നെ ആ പാന്റും ഷർട്ടും ഇറങ്ങി വാടാതെ. നമ്മൾ ദുർഗാ സാറല്ലേ? ഏത് സാറേ? ഇതാണ് ദുർഗാദ. അയ്യോ സാറ് ചിരിക്കല്ലേ.
ഐ ആം സതീഷ്. ഹലോ, എന്റെ പേര് രാജു. എനിക്കറിയാം രാജു എന്നെ ഒന്ന് സഹായിക്കണം. ഞാനോ? അതെ, രാജു ഇപ്പൊ കാത്തിരിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ശോഭ, ഞാനും ശോഭയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചു. വിവാഹം? നോ ഇന്ററപ്ഷൻസ്, ഞാൻ പറയുന്ന മുഴുവനും കേൾക്കൂ. അതുകൊണ്ട് ഇനി ശോഭയെ കാണാൻ ശ്രമിക്കരുത്. ആദ്യം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതിന് കഴിയാതെ വന്നാൽ വേണ്ട, അതിന്റെ ഒന്നും ആവശ്യം രാജു വരുത്തിയില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ഞാൻ വരട്ടെ. അല്ല, നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പയ്യൻ വഴിതെറ്റണ്ടെന്ന് കരുതി പറഞ്ഞതാ. ആ പെണ്ണിന്റെ വീട്ടുകാർ നിങ്ങളുടെ സ്വത്തിൽ ഭ്രമിച്ചിരിക്കുക. നിങ്ങളെന്നെ അറിയിച്ചത് നന്നായി. The rest, I will manage. Okay? Thank you. Raju! Raju! കുഞ്ഞു പുറത്തേക്ക് പോയിരിക്കെ. എന്റെ അച്ഛൻ, നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുന്ന വിശ്വാസം എനിക്കില്ല. ഓരോ ദിവസം കഴിയും തോറും ശോഭയ്ക്ക് വേണ്ടി പുതിയ സ്ഥാനാർത്ഥികൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ശരി രാജു, പക്ഷേ എല്ലാരും എതിർത്തോണ്ട്. എല്ലാവരുടെയും സമ്മതത്തോടുള്ള വിവാഹം അടുത്ത ജന്മത്തിലാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഒറ്റ പോകും വഴിയേ ഉള്ളൂ, രജിസ്റ്റർ മാരേജ്. പക്ഷെ അതിനൊരു ചെറിയ തടസ്സമുണ്ട്. 3 മാസം കൂടെ കഴിഞ്ഞ് രജിസ്റ്റർ വിവാഹം കഴിക്കാനുള്ള പ്രായം ശോഭയ്ക്ക് തികയും. അതിനവൻ ചന്ദ്രൻചേട്ടൻ വരും. മുട്ടേന്ന് വരുമ്പേ പ്രേമം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചാ ഇനി അതിലെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന ആള് വയസ്സനായിരിക്കും. ആ, 3 മാസം കൂടി നമ്മുടെ ബന്ധം രഹസ്യമായി സൂക്ഷിക്കണം. കല്യാണം കഴിഞ്ഞ പിന്നെ ആരെ പേടിക്കണം? ആരെങ്കിലും. ഞാൻ പല സ്ഥലത്തും തിരക്കി, ഒടുവിൽ എനിക്ക് തോന്നി ഇവിടെ തന്നെ കാണുമെന്ന്. ആ, പ്രിയപ്പെട്ട വരാല്ലേ. അല്ല രാജു, അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല, മറ്റൊരാൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ വീണ്ടും വീണ്ടും കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ബാഡ്. അത്രമാത്രം ടോളറേറ്റ് ചെയ്യാനുള്ള ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഐ ആം വെരി സെന്റിമെന്റൽ ആൻഡ് വെരി സെൻസിറ്റീവ്. ആ പിന്നെ എന്റെയും ശോഭയുടെയും കാര്യത്തിൽ ഇനി മുഹൂർത്തം നിശ്ചയിക്കേണ്ട കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇനി ശോഭയെ കാണാൻ ശ്രമിക്കരുത്. ഞാനാണ് ശോഭയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഐ ആം ഗോയിങ് ടു മാരി ഹർ. ദാറ്റ്സ് ഗുഡ്. അല്ല രാജു, അപ്പോൾ എനിക്കതൊരു പ്രോബ്ലാവും, പിന്നെ രാജുവിന് അതൊരു പ്രോബ്ലാവും, പിന്നെ എല്ലാവർക്കും പ്രോബ്ലാവും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാക്കി വെക്കണോ? അല്ല, ഒരു തീരുമാനമാകാതെ പോയാൽ എങ്ങനെ? എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. നിന്റെ തീരുമാനം നീ പറഞ്ഞു കഴിഞ്ഞല്ലടാ. നീ ശോഭ വിവാഹം കഴിക്കും. കഴിക്കും. നീ കഴിക്കുമല്ലടാ. Thank you.
മുമ്പേ തന്നെ കല്യാണം കഴിക്കുമല്ലടാ. ഈ സാഹചര്യത്തിൽ ഞാനിവിടെ നിന്നാൽ കുഴപ്പമോ? പോലീസ് കേസ് ചാർജ് ചെയ്യും. തൽക്കാലം ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണ്. അപ്പൊ ഞാൻ? നീ സമാധാനമായിരിക്കും, താമസിയാതെ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോവാം. അത് പറ്റില്ല രാജു, ചന്ദ്രൻ ചേട്ടൻ വന്നാലുടൻ എന്റെ കല്യാണം നടത്തുമെന്ന് അപ്പൂപ്പൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വേണ്ട രാജു, നമുക്ക് ഒരുമിച്ച് പോകാം. എങ്കിലും ഇല്ല, ഞാൻ കൂടെ വരും. ശരി, എങ്കിൽ can you manage one, sir? Sorry, very sorry, sir. Anyway, thanks. ഇതെന്താ ഇവിടെ ഒരു ലോഡ്ജിൽ റൂം ഇല്ലല്ലോ. അയ്യോ, ഇപ്പോഴല്ലേ കാര്യം പിടിയിട്ടത്? ഞാനൊരു മണ്ടൻ തന്നെ. കാര്യം എന്താ? നമ്മൾ രണ്ടുപേരും ഈ വേഷത്തിൽ കയറി ചെന്നാൽ ആരെങ്കിലും റൂം തരൂ. ഈ വേഷത്തിന് എന്താ കുഴപ്പം? കുഴപ്പം എന്താണെന്നോ? ഇപ്പൊ നമ്മളെ കണ്ട കല്യാണം കഴിച്ചവരാണെന്ന് ആരെങ്കിലും പറയുമോ? കല്യാണം കഴിഞ്ഞവർക്കേ ഹോട്ടൽ റൂം കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ അതുവരെ വാ, വഴിയുണ്ടാക്കാം. Thank you.
ഇതാ എന്തിന് അങ്ങോട്ട് പോ ഞാൻ ഡ്രസ് മാറ്റട്ടെ അങ്ങോട്ട് പോ മലയാളിയാണല്ലേ? അതെ, ഒരു ഉപകാരം ചെയ്യണം. ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ കുടുങ്ങിപ്പോയി. നാട്ടിൽ പോകാൻ എന്തെങ്കിലും തന്ന് സഹായിക്കണം. ரொம்ப சந்தோஷம். அதுக்கப்புறம் சொல்லுங்க, நீங்க தான் சொல்லணும். காட்டேஜா எத்தனை வேணும்? ரெண்டா? இருக்க, காட்டேஜ் இல்லைன்னா கூடி உங்களுக்கு எப்படியாவது அட்ஜஸ்ட் பண்ணி கொடுக்குறேன். நீங்க வந்து நம்ம ரெகுலர் கஸ்டமர் ஆச்சே. ரைட் சார். ஓகே சார். என்ன, ஞங்களுக்கு நீங்கள் ஒரு ரூம் தந்தால் வளரே உபகாரமாயிருந்து. கூடுதல் விஷமிக்கணும்னு இல்லை, மலையாளத்தை பண்ணா மதி. ഒരു കോട്ടേജ് വേണമായിരുന്നു. ഇത് എന്റെ ഭാര്യ. അത് ശരി, ഇവിടെ കോട്ടയം ഒന്നും ഒഴിവില്ല. അയ്യോ അങ്ങനെ പറയരുത്, ഒരു 3 മാസത്തേക്കെങ്കിലും ശരിപ്പെടുത്തി തരണം. 3 മാസത്തേക്ക് മതിയല്ലേ? ആ, ഒരു കോട്ടേജ് ഒഴിവുണ്ട്, പക്ഷേ അതിന് ഡബിൾ വാടക തരണം. വാടക എത്രയായാലും കുഴപ്പമില്ല. കുഴപ്പമില്ലേ? ഇല്ല. എന്നാ വാ, റൂം കാണിച്ചു തരാം. നമ്മുടെ പേരെന്താ? എന്റെ പേര് ഹമീദ്. ആ, പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണ്ട, റൂം ബോയ്സിനെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഭാര്യയും ഭർത്താവും ആണോ? കണ്ടിട്ട് തോന്നുന്നില്ല. ആ, കണ്ടുപിടിച്ചോളാം. എന്താ പറഞ്ഞത്? കുറച്ച് കൂടുന്നുണ്ട്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാവുന്നത് ഉത്തമിയായ ഒരു ഭാര്യയുടെ കടമയാണ്. അല്ല, എന്തോ പറഞ്ഞല്ലോ, ഒന്നുകൂടി കേക്കട്ടെ. സോറി, ഇത്തരം മഹത് വചനങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. പറയണ്ട, ഉള്ളിലിരിപ്പ് മനസ്സിലായി. അതൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ട് പോരെ. കല്യാണ കാര്യത്തെ പറ്റി കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട, അതേതായാലും നടക്കാൻ പോണ കാര്യമാണല്ലോ. പിന്നെ ഇവിടെ ഇപ്പോ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത്, സാധാരണ ആളുകൾ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കുന്നു, നമ്മൾ ഹണിമൂൺ കഴിഞ്ഞ് കല്യാണം ആഘോഷിക്കുന്നു. മിടുക്കൻ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി.
ഇതൊന്ന് പിടിക്ക്. എന്തിനാ പിടിക്ക്? എന്തിനാ? ഒന്ന് പിടിക്ക്, പറയാം. എങ്ങോട്ടാ? വാ പറയാം. ഇന്നു മുതൽ ഇത് രാജന്റെ ബെഡ്, അതെന്റെ ബെഡ്. മൂന്ന് മാസത്തേക്ക്. അവർ വിവാഹം കഴിച്ചതായിരിക്കും, അല്ലായിരിക്കാം. അതിന് നീ എന്തിനാണ് കിടന്ന് പിടയ്ക്കുന്നത്? നിനക്ക് ശമ്പളം കിട്ടിയ പോരെ. പോരാ, ആ കുട്ടീനെ കണ്ടാ തന്നെ അറിയാം ഓളൊരു പാവാണെന്ന്. പണക്കാരൻ പയ്യന്മാർ ഇവിടെ തട്ടിക്കൊണ്ടുവരുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കഥയൊക്കെ നിനക്കറിയാമല്ലോ. എങ്കിൽ പിന്നെ നീ അവർക്ക് മുറി കൊടുത്തത് എന്തിനെ? ഞാൻ മുറി കൊടുത്തില്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും മുറി കൊടുക്കും. ആ കുട്ടീനെ കണ്ടപ്പോ തന്നെ എന്തോ വല്ലാത്ത മമത തോന്നി. അതെ, നമ്മളൊന്നും വിചാരിച്ച ഈ ലോകം നന്നാവാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഏതായാലും രണ്ടു ദിവസത്തിനകം അവർ കല്യാണം കഴിച്ചവരാണോ അല്ലേന്ന് ഞാൻ കണ്ടുപിടിക്കും. അഥവാ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ആ പയ്യൻ വന്നിരിക്കുന്നത് വെച്ചു. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവളുടെ വീട്ടുകാരെ ആളയച്ച് വരുത്തി. ഏതായാലും ഓള് വല്ല ചുവന്ന തെരുവിൽ എത്തിപ്പെടാതെ നോക്കാൻ എനിക്ക് കഴിയും. എന്റെ പെങ്ങളുടെ ഗതി മറ്റാർക്കും വരാൻ പാടില്ലതാണ്. ആ മാനേജർക്ക് നമ്മൾ വിവാഹിതരല്ലെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നു. സംശയമൊന്നുമില്ല. ഇല്ലല്ലോ, എന്നാ രക്ഷപ്പെട്ടു? അങ്ങനെയുള്ള സംശയത്തിനൊന്നും നീട് കൊടുക്കരുത്. ഞാനോ? അതെ, ഞാനിത്തിരി മുട്ടി ഒരുമയൊക്കെ പെരുമാറുമ്പോ നാണിച്ചു മാറരുത്. ഇതെല്ലാം പരിചയമുണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ഇതാ ഇതാ ഞാൻ. അതൊക്കെ അങ്ങ് മനസ്സിരിക്കട്ടെ. ഇത്രയും നാളെ ക്ഷമിച്ചില്ലേ, ഇനി ഒരു 27 ദിവസം കൂടി ക്ഷമിച്ചൂടെ. അമ്പടി കേമി, നീയോ എന്നെ പോലെ ദിവസങ്ങൾ എണ്ണുന്നുണ്ടല്ലേ. ഇന്നേക്ക് 28 ദിവസം നീ മിസ്സിസ് ശോഭാ മേനോൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. ആ നമുക്ക് എവിടേക്കാ പോകേണ്ടത്? കാശ്മീർ, സിംല, പാരീസ്, ന്യൂയോർക്ക്. ഇപ്പൊ എടുത്തിട്ടുള്ള കാശിന് തീരാറായി, അപ്പോഴാണ് ഒരു ന്യൂയോർക്ക്. കാശിന്റെ കാര്യത്തിനെ പറ്റി നീ ഒട്ടും വിഷമിക്കണ്ട. എന്റെ മോക്ക് എവിടെ പോണെന്ന് പറഞ്ഞാ മതി. എനിക്കെന്നും പോണ്ട, എന്നും ഇങ്ങനെ രാജുവിനോടൊപ്പം. ആ പറയൂ, കേക്കട്ടെ. രാജുവിനോടൊപ്പം ബാക്കി പറയുന്നില്ല. എന്നാലോ എന്തും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. കല്യാണം കഴിയുന്നത് വരെ കൈയും കാലും കെട്ടിയിടേണ്ടി വരുമെന്നാ തോന്നുന്നത്. നോക്കൂ രാജു, നമുക്ക് ഒരേപോലെ ബോട്ടിൽ കയറി സവാരി നടത്താം. പോകാം, ഇതാണ് വലിയ കാര്യം. ബോട്ടെന്നല്ല, ഏത് വാഹനത്തിലാണ് നോക്ക് സഞ്ചരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ ടേക്ക് യു എനിവേർ. ഒരു കടലോളം സ്നേഹം തന്നു പ്രിയ സഖിയായി. ഇരുവരലാം നാം ഒരുവരലായി ഗാനം പാടുന്നു. ഈ മണ്ണിൽ നാവിന്ന് വസന്തമ സുഗന്ധമ തീരാത്തമോ. വസന്തമ സുഗന്ധമ തീരാത്തമോ. ഒരു കടലോളം സ്നേഹം തന്നു പ്രിയ സഖിയായി. ഇരുവരലാം നാം ഒരുവരലായി ഗാനം പാടുന്നു. ഈ മണ്ണിൽ നാവിന്ന് പോകും നീരാ. വസന്തമായി സുഗന്ധമായി തീരാത്തമോദവുമ. വസന്തമ സുഗന്ധമ തീരാത്തമോദവുമ. ൂക്കൾ ചൂടി ഉടമുള്ള പൂക്കൾ ചൂടി
കുട്ടനെ എവിടെയാണെന്നുള്ള കാര്യം സാറിന് മനസ്സിലാവൂല. അതെ എന്റെ ഊഹം ശരിയാണെങ്കിൽ അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് ഉടനെ ഇവിടെ മടങ്ങിയെത്തും. അങ്ങനെ ഒരു പുതിയ പ്രേമം പോവണം. അതെ ഇപ്പൊ പോയിന്റ് മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിന്റെ പ്രേമമൊക്കെ എവിടെ? ഒന്നും പറയണ്ട എന്റെ ശിശു, എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ഒഴിച്ചാൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഞാൻ കൊടുത്ത 34 കത്തുകളിൽ ഒറ്റെണ്ണത്തിന് പോലും മറുപടി കിട്ടിയില്ല. അറിയാവോ, പുരുഷന്മാരെ സ്ത്രീകളെ ആകർഷിക്കണോ? അല്പം ഹീറോയിസവും മിടുക്കും ഒക്കെ വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ ഞാൻ പറയുന്ന പോലെ ചില നാടകങ്ങളൊക്കെ നിങ്ങൾക്ക് കളിക്കാം. കളിക്കാം നാടകമല്ല, സിനിമ വരെ ഞാൻ കളിക്കാം. അങ്ങനെയാണെങ്കിൽ പെണ്ണ് നിന്റെ കെട്ടിട തരുന്നത് ഞാൻ ഏറ്റു. ഡോണ്ട് സ്റ്റോപ്പ്, ഡോണ്ട് സ്റ്റോപ്പ്. ഒന്നുകൊണ്ട് ദുഃഖിക്കണ്ട, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇരുപത്തോ ടൈപ്പിംഗ് ക്ലാസ് കഴിഞ്ഞു വരുന്നു, ഞാൻ കത്തിയുമായി ചാടി വീഴുന്നു. സീൻ പറയുമായിരുന്നു, സീൻ പറയുമായിരുന്നു. നീ പറയണ്ടേ, ഞാൻ വിചാരിച്ച് കത്തി കാണിക്കുന്നു, ആഭരണങ്ങൾ ഊരടി എന്ന് പറയുന്നു. അപ്പോൾ ആഭരണങ്ങൾ ഊരുന്നു, നീ ചാടി വീഴുന്നു. അതല്ലേ, ഞാൻ ചാടി വീഴും, അത് ഞാൻ ഓടുന്നു. ഇരിക്കണം കേട്ടോ, മണവാളനെത്തും നേരം കുടുമയിൽ ചൂട്ടാനൊരു എരുമേ എന്റെ കാല് കളയാൻ്റെ അപ്പൊ കള്ളത്താരിയായിരുന്നു അല്ലോടാ നീ, പഠിച്ച കള്ളനാണല്ലോടാ പിള്ളേ. നമ്മൾ എവിടെയോ വച്ചിവനെ കണ്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, നമ്മൾ ഏതെങ്കിലും ഗ്യാസ് പിടിച്ച പുള്ളിയായിരിക്കും. കൂട്ടുകാരനെ സഹായിക്കാൻ വന്നതാ.
എടാ ശിശുമാന, നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, ഈ വക പണിക്ക് പോരുന്ന് തനിക്ക് ഞാൻ അറിയാവോ? തനിക്ക് ഞാൻ അറിയാവോന്ന്? എന്റെ വീടിനടുത്തുള്ളതാ, ഒരു ചെറിയ പരിചയമുണ്ട്. കിഷൻകുട്ടി, രാമൻകുട്ടി, സ്റ്റേഷനോട്ട്. സാറേ സാറേ സാറേ, ഇത്രയും വേണോ? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. താൻ ആവശ്യമില്ലാതെ എല്ലാ കേസിലും വന്ന് തലയിടാറുണ്ടല്ലോ. താനും കൂടെ പോരുന്നു സ്റ്റേഷനോട്ട്. അല്ല, ഒരു ചായയൊക്കെ കുടിച്ചോണ്ട് പോലെ എപ്പോ കഴിച്ചേ ഉള്ളൂ. വിളയല്ലേ? അതെ. മോളെ ഒറ്റയ്ക്ക് പോവാൻ പേടി? സാരമല്ല, ഞാൻ കൃഷ്ണൻകുട്ടി എന്റെ കൂടെ പോയിക്കലാം. എന്നാത്തേലും സൈക്കിളൊക്കെ ഇരിക്കും. അപ്പൊ സാറേ ഞങ്ങൾ പോട്ടെ. എടാ ശിശുമാന, ഇനിയെങ്കിലും നിനക്ക് നല്ലവനായിട്ട് ജീവിച്ചു. ദൈവം ചോദിക്കും, ദൈവത്തിന് വേറെ ചോദിക്കും. ഫ്രണ്ടി കരിക്കും. ഒന്ന് വെറുതെ ഇരിക്കും സാറേ. ദേ ഞങ്ങളുടെ റെസ്യൂമേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നോവലിൽ വായിക്കുന്നവരല്ല ജീവിതത്തിൽ, അറിയാവോ? അതുകൊണ്ട് ഗുഡ് ഡേ. എന്റെ പറഞ്ഞാടി ഇഞ്ചാന്ന് പറഞ്ഞേ. എനിക്കറിയില്ല. എനിക്കറിയില്ല പറയാടി. പിന്നെ ഈ കഥകൾ സ്ക്രാച്ച് എങ്ങനെ വീണു എന്ന് നോക്കുകയായിരുന്നു. ഇവിടെ സ്ക്രാച്ച് ഒന്നുമില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ മിസ്സസ് ഇല്ലേ? ശോഭ, താമസമൊക്കെ എങ്ങനെ? അസൗകര്യമൊന്നുമില്ലല്ലോ? ഇല്ല. നിങ്ങളുടെ വിവാഹം ഒരു പുതിയ സ്റ്റൈലിലുള്ളതായിരുന്നു അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, മിസ്സിന്റെ കാര്യത്തിൽ താലിയൊന്നും കാണുന്നില്ല. ആര് പറഞ്ഞു താലി ഇല്ലെന്ന്? ഐ ആം സോറി. പിന്നെ സാധനം എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഞാൻ റൂം ബോയ്സിനെ പറഞ്ഞേക്കാം. പഠിച്ച പുള്ളികളാണല്ലോ പഠിച്ചോനെ. പെണ്ണ് പാചകമല്ല, ഒരുവിധം പഠിച്ചു പോയി. ഇത് കേട്ടാ തോന്നും ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചതെന്ന്. അയ്യോ, എന്താ ഇത്? ഇത് മുരിങ്ങിക്ക. എന്റെ പൊന്നു മോളെ, കല്യാണം കഴിയണവരെ മുരിങ്ങിക്ക ഒന്നും അധികം വാങ്ങിക്കല്ലേ. കല്യാണവും മുരിങ്ങിക്കും തമ്മിൽ എന്ത് ബന്ധം? മുന്താണെ മുടിച്ചു കണ്ടിട്ടുണ്ടോ? ഞാൻ തമിഴ് സിനിമയൊന്നും കാണാറില്ല. എന്നാലേ ഞാൻ പറഞ്ഞുതരാം, ഇനി വാ. ഈ മുരിങ്ങിക്ക ഇതൊക്കെ പറയാൻ രാജുവിന് നാണമൊന്നില്ലേ? എന്തിനു നാണിക്കണം? കുറച്ചു ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോണ കാര്യമല്ലേ. എന്നാലേ ഒരു ചെന്ത കുട്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചാട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നേക്ക് 11 ദിവസം രാത്രി ഞാൻ എന്റെ ഭാര്യ ശോഭയെ ഈവനിങ് വാക്കിനായിരിക്കും. അതെ, എക്സ്ക്യൂസ് മീ, ചോദിക്കുന്നുണ്ട് തെറ്റിദ്ധരിക്കരുത്. സാറിന് എന്താ ഇവിടെ പരിപാടി? ജോലിക്കോ ബിസിനസിനോ ഒന്നും പോകുന്നത് കാണാനില്ല. എപ്പോഴും ഇങ്ങനെ ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 3 രണ്ടോ മൂന്നോ? 3 കൊല്ലമായി. അപ്പൊ പിന്നെ കുട്ടികൾ പ്ലാനിങ് ആയിരിക്കും അല്ലേ? അതെ, അതാണല്ലോ അതിന്റെ ഒരു. ഞങ്ങൾ പോട്ടെ. നല്ല പ്ലാനിങ്. കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായി. Thank you.
ഇനി രണ്ടു ദിവസം കൂടി. രണ്ടു സുന്ദര രാത്രികൾ. ഒരു തിടുക്കം കണ്ടില്ലേ? ആ ഇതുവരെ കണ്ട്രോൾ ചെയ്യാനോടി ഞാൻ കണക്ക് തീർക്കും. എല്ലാം കുറിച്ചിട്ടിട്ടുണ്ടോ? എന്തിനാ കുറിച്ചിടുന്നത്? എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ആ പിന്നെ നമുക്ക് കുട്ടികൾ കൂടുതൽ വേണ്ട, ഒരു 12 എണ്ണം മതി. മതിയോ? മതി. എന്താ താങ്കൾ കൂടുതൽ വേണമെന്നുണ്ടോ? എനിക്ക് എത്ര വട്ടൊന്നുമില്ല. എങ്കിൽ ഭൗതികം പറയൂ, എത്ര കുട്ടികൾ വേണം? ഒന്നേ ഒന്ന്. രാജുവിനെ പോലെ ഒരാൺകുട്ടി. അതിനുള്ള പെർമിഷൻ ഇതാ തന്നിരിക്കുന്നു. അതിന്റെ പ്രിലിമിനറി ഇന്നേക്ക് 3-ാം ദിവസം നമുക്ക് തുടങ്ങിക്കളയാം. ഈ ഒരു ചിന്തയുള്ള എപ്പോഴും ഈ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ വേറെ എന്തിനെ പറ്റി ചിന്തിക്കണം? ரூம்பா எதுக்கு இருக்கு? அந்த 6-ஆம் நம்பர் ரூம் போய் பாரு. சரி சார்.
ഇതിന്റെയൊക്കെ കാര്യം കുറച്ച് കഷ്ടം തന്നെ. ഹമീദ്, ഞാൻ കുറച്ചു ദിവസമായി ഹമീദിനോട് കാര്യം ചോദിക്കണം വിചാരിച്ചിരിക്കായിരുന്നു. എന്താ സാർ? ജോണി പറഞ്ഞാണ് ഹമീദിന്റെ പെങ്ങളുടെ കഥ ഞാൻ അറിഞ്ഞത്. പെങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തുടക്കം മുതൽ ഹമീദ് ഞങ്ങളെ സംശയത്തോടെ വാച്ച് ചെയ്തത്. ഐ ആം സോറി. ഞാൻ ഹമീദിനെ കുറ്റപ്പെടുത്തുകയല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്റെ കഥ ഹമീദിനോട് പറയാനാണ്. ഹമീദ് അത് അറിഞ്ഞിരിക്കണം. ഹമീദിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ഇതാ നടന്നത്. രാജു എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഓ, അതൊന്നും സാരമില്ല, ഇപ്പോ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ. മാറി, പക്ഷേ എന്താ എന്താ ഇത്? ഞാനൊരു സാഹസം കാണിച്ചു. ശോഭ ഇവിടെ ഉണ്ടെന്നുള്ള വിവരത്തിന് ശോഭയുടെ വീട്ടിലേക്ക് ഞാനൊരു കത്തയച്ചു. രാജു വിഷമിക്കട്ടെ, കത്തിൽ ഞാൻ എന്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. ആരെങ്കിലും എന്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം. ധൈര്യമായിരിക്കും. ആ കിളവിന് നമ്മളെ സംശയമുണ്ടെന്നാണ് തോന്നുന്നത്. ശോഭയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സ്വത്തെല്ലാം അനാഥാലയത്തിന് കൊടുക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എങ്കിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, കിളവനെ തട്ടിക്കളഞ്ഞിട്ട് വേറെ വിൽപ്പത്രം എഴുതി ഉണ്ടാക്കുക. നീ എന്തോന്നടാ ഈ പറയുന്നത്? തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. മാത്രമല്ല, ആ കാര്യത്തിലൊക്കെ മൂപ്പര് വളരെ ബുദ്ധിമാനാണ്. വിൽപ്പത്രങ്ങളുടെ ശരിപ്പകർപ്പ് രണ്ട് അഡ്വക്കേറ്റന്മാരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. അവർ പോയേക്കാരോ എന്താ? അവർ പോയേക്കാരടെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഞാൻ ആളെ അയച്ചിട്ടുണ്ട്. അമ്മാവനും ചെറുമകളെ കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാജുവിന്റെ എല്ലാ ബന്ധുക്കളുടെ വീടുകളിലും അന്വേഷിക്കണം. അവന്റെ അച്ഛനും ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. രാജുവിന്റെയും ശോഭയുടെയും വീട്ടിൽ വരുന്ന എഴുത്തുകളെല്ലാം നമ്മുടെ കസ്റ്റഡിയിൽ വരാനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രയായാലും അവന്റെ ADC ആയ ഡ്രൈവർക്ക് അവൻ എഴുതായിരിക്കില്ല. അതും പ്രതീക്ഷിച്ചാ ഞാനിരിക്കുന്നത്. ഡാഡി, ഡാഡിയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കുറച്ചു നാളായിട്ട് വിചാരിക്കുക. എന്താ? സ്വന്തം മകനെയും മരുമകളെയും കൊന്നെങ്കിൽ പിന്നെ എന്തിനാണ് ചെറുമകൾക്ക് സ്വത്തെല്ലാം എഴുതി വെച്ചത്? അമ്മാവനാണ് കൊന്നതെന്ന് നിന്നോടാര് പറഞ്ഞു? പിന്നെ പറയാം, ആ കഥ ഇനിയും ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. എന്നാലും ഇങ്ങനൊരു ചതി രാധാകൃഷ്ണൻ നമ്മളോട് കാണിക്കണ്ടായിരുന്നു. നമ്മുടെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. വിവാഹം കഴിഞ്ഞ് അവർ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് അയ്യപ്പൻ ഇവിടെ വന്ന് പറഞ്ഞത്. ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇനിയിപ്പോ ഏതായാലും വന്നത് വന്നു, നമുക്കവരെ ഒരക്ഷരം വേണ്ടി പോരുന്നത്. ഈ പഠിക്കാത്ത കിടക്കാൻ ഞാൻ അവനെ സമ്മതിക്കില്ല. അമ്മാവൻ സമാധാനപ്പെടണം. എങ്ങനെ സമാധാനപ്പെടണം? ഞാൻ അവന്റെ അച്ഛൻ മാത്രമല്ല, ഒരു സുഹൃത്തിനെ പോലെ ഞാൻ അവരോട് പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ആ തെണ്ടിയുടെ മകളെ ഇനി പണിക്കർ സാറിന്റെ മൗത്തി ആരെങ്ങനെ നോക്കും? ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എത്രയായാലും അവൻ നമ്മുടെ മകനല്ലേ. രുക്മിണി, നീ ഇത് തലേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇന്നു മുതൽ ഈ വീട്ടിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല. അച്ഛാ, ഇനിയിപ്പോ എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ രണ്ടും ഇതിനകത്ത് കിടക്കരുത്. അമ്മേ, നീ അകത്ത് പോ. എന്താ വിളിക്കുന്നത്? പറഞ്ഞു കേട്ടില്ലേ? ആ, നിനക്ക് പോവാ. അച്ഛന്റെ മോനാണ് ഞാൻ, എനിക്കും വാശിയുണ്ട്. ഇനി അച്ഛൻ വന്ന് ക്ഷണിച്ചല്ലാതെ ഞങ്ങൾ ഈ വീട്ടിൽ കാലുകൂത്തില്ല. വരൂ സഹോദരി.
അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നിനക്ക് നല്ലതേ വരൂ മോളെ. വീട്ടിൽ പോയില്ലേ? പോയി. എന്നിട്ട് സാരമില്ല, നമുക്കുള്ള സൗകര്യത്തിൽ ഇവിടെ കഴിഞ്ഞുകൂടാം. വരൂ. രാധാകൃഷ്ണൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഇന്നേക്ക് രണ്ടു കൊല്ലമായി. ഇനിയും ഈ വാശിയും വൈരാഗ്യമൊക്കെ വേണം. അവന്റെ മോളെ ഒന്ന് കാണാൻ കൊതിയാവുന്നു. ഇതാണ് രാധാകൃഷ്ണൻ മാളുടെ ഫോട്ടോ. നമ്മുടെ കൊച്ചുമോള്. എനിക്ക് വേണ്ട. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. ആ അത് കൊള്ളാം. വലിയ വാശിയാണല്ലേ. സമ്മതിച്ചു. എനിക്കൊരു വാശിയില്ല. ഇല്ലല്ലോ. ആ എന്നാ വേഗം തൊടുത്തിട്ട് വാ. മോളെ നമുക്ക് മുത്തച്ഛന്റെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ കൊച്ചുമോളല്ലേ. അച്ഛനെ കണ്ടോ? കണ്ടു. എന്തു പറഞ്ഞു? എന്തു പറയാൻ, അമ്മാവന് വളരെ സന്തോഷമായി. നാളെ പറ്റോ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അയ്യോ, ഇത് മോക്കുള്ളതാ. ആ നീ വന്നോ. ആ വിക്രമ, ഇന്നു മുതൽ ഓഫീസ് കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടുകയില്ല. എല്ലാം രാധാകൃഷ്ണൻ നോക്കിക്കോളൂ. ഇനി കമ്പനിയുടെ എക്സ്പാൻഷൻ പ്രൊജക്ട്സ് ഒക്കെ നിന്റെ ഐഡിയാസ് അനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം. കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി കമ്പനിക്ക് വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഞാൻ സിറ്റിയിലേക്ക് ഒന്ന് പോവുകയാണ്. മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും. ശരി. ആ ഇതിന്റെ കറസ്പോണ്ടിങ് എൻട്രി എവിടെ? ഇതിലെ കണക്കുകൾ ഞങ്ങൾ നോക്കാറില്ല, അത് വിക്രമൻ സാറാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷെ അക്കൗണ്ടന്റ് അല്ലേ സമാധാനം പറയേണ്ടത്? എനിക്ക് അക്കൗണ്ടന്റ് എന്നുള്ള സ്ഥാനത്തൊരു മാത്രമേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ വിക്രമൻ സാറാണ് നോക്കുന്നത്. ഓഹോ. ആ വിക്രമൻ സാറിന് വരാൻ പറയും. ഇതൊക്കെ ആഡിറ്റ് കഴിഞ്ഞ അക്കൗണ്ടുകളല്ലേ? അമ്മാവനെ നോക്കി സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അത് മനസ്സിലായി. പക്ഷേ പല എൻട്രിയും ഇത് ചേർത്തിട്ടില്ലല്ലോ. അല്ല, അതിപ്പോ എല്ലാ കണക്കുകളും ബുക്കിൽ ചേർക്കണ്ടെന്ന് അമ്മാവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ കണക്കുകളൊക്കെ ആര് സൂക്ഷിക്കും? അത് കമ്പനി കാര്യങ്ങളെ പറ്റി അറിയാത്തത് കൊണ്ടാണ് രാധാകൃഷ്ണൻ ഇങ്ങനെ പറയുന്നത്. കുറച്ചെടുത്ത് അങ്ങോട്ട് മറിച്ച്
അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ നടത്തിപ്പിന്റെ ഒരു രീതി. ഓഹോ, അങ്ങനെ നടത്തി നടത്തിയാണ് വർഷം തോറും കമ്പനിക്ക് 5-6 ലക്ഷം രൂപയുടെ നഷ്ടം വരുന്നത് അല്ലേ? അല്ല, അതിപ്പോ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞേക്കാം. സ്നേഹവും ബന്ധവും വേറെ, ഇത് കമ്പനിക്കാരിയാണ്. അച്ഛനെ പറ്റിച്ചതുപോലെ എന്റെ കണ്ണിൽ പണിടാന്ന് വിചാരിക്കണ്ട. 2 ദിവസത്തിനകം അക്കൗണ്ട് മുഴുവൻ എനിക്ക് കിട്ടണം. മനസ്സിലായില്ലേ? വന്നിങ്ങോട്ട് കേറുന്നതിനുമ്പോ തുടങ്ങിയോ? 2 ദിവസത്തിനകം കണക്കുകളൊക്കെ കാണിച്ചോളണമെന്നാ ഓർഡർ. കുടുങ്ങോ സാറേ? എന്താ സംശയം? ഞാൻ മാത്രമല്ല കുടുങ്ങുന്നത്, നീയും കുടുങ്ങും, മറ്റു പലരും കുടുങ്ങും. സാർ എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്? കരാ, ചെറിയ ചെറിയ തടസ്സങ്ങൾ അപ്പപ്പൊ മാറ്റിയില്ലെങ്കിൽ ഭാവിയിൽ അതൊരു വലിയ തടസ്സമായി മാറും. അപ്പൊ പിന്നെ ഇത്രയുമാണോ സാറേ? നീ പേടിക്കാതെ, രാധാകൃഷ്ണൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസമില്ലായുള്ളൂ. സൂത്രത്തിൽ പിണക്കം തീർന്നതായി അഭിനയിച്ച് അവരെ വിളിച്ചു വരുത്തി അമ്മാവൻ ചെയ്യിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആർക്കു വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തെന്ന് നിനക്കറിയാമോ? ആർക്കു വേണ്ടിയാ? നിനക്ക് വേണ്ടി. അല്ലാതെ പിന്നെ ഈ സാഹസമൊക്കെ കാണിച്ച് സമ്പാദിച്ചത് വയസ്സുകാലത്ത് എനിക്ക് അനുഭവിക്കാനാണ്. യു ആർ റിയലി ഗ്രേറ്റ്. മിസ്റ്റർ ഹമീദ്? അതെ, ആരാ? മനസ്സിലായില്ല. ശോഭയൻ രാജു എവിടെയുണ്ട്? ശോഭയൻ രാജു, അതാരാ? ഇത് നിങ്ങൾ എഴുതിയ കത്തല്ലേ? ഇത് ഞാൻ എഴുതിയൊന്നുമല്ല, ആരോ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. ഹമീദേ, ഞാൻ അവരുടെ ഒരു ബന്ധുവാണ്. അവരെവിടെയുണ്ടെന്ന് പറയൂ പ്ലീസ്. ഇങ്ങനെ ഒരു ബന്ധുവുള്ളതായി അവർ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിൽ വന്ന് മുറിയെടുക്കുന്നവരെല്ലാം അവരുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടോ? അല്ല, എനിക്കറിയാൻ പാടില്ലാത്ത ചോദിക്ക. സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും വിവരങ്ങൾ പറഞ്ഞു തരാറില്ലെങ്കിലും ശത്രുക്കളെ പറ്റിയുള്ള സൂചന മുൻകൂട്ടി തരാറുണ്ടോ? അപ്പോ രാജുവും ശോഭയും എവിടെയുണ്ടെന്നുള്ള വിവരം മിസ്റ്റർ അമീദിന് അറിയാം. അറിയാം, പക്ഷെ പറയില്ല. പക്ഷേ എനിക്കറിഞ്ഞേ പറ്റൂ. പറയണ എവിടെയുണ്ടെന്ന്. എമോഷണൽ ആകാതെ, നീ പറയത്തില്ലല്ലടാ. Thank you.
ഹമീദിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ജോണിയും ബാലനും കുട്ടി ഇവിടെ വരാന്നാ പറഞ്ഞിരുന്നത്. കുറച്ചുനേരം കൂടെ നോക്കാം, നമുക്ക് ഓഫീസിലോട്ട് പോവാം. അത്രയ്ക്ക് തിരക്കായോ? ഏ അതല്ല, പിന്നെ ഓഫീസിലെ ഫോർമാലിറ്റീസ് ഒക്കെ തീരുമ്പോ അവരിങ്ങെത്തും. എന്താ ആര്യപുത്രൻ പറയുന്നത് പോലെ. സബ് രജിസ്ട്രാർസ് ഓഫീസ് കൂടോ? ഞാൻ ലേറ്റ് ആയിട്ടില്ലോ. Thank you.
Pani pa ma pa pani pa ma pa ni pa ma ni 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 ni pa ma